മാജിക് അവനിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം പുതിയൊരു സീസണിലേക്കുള്ള പ്രവേശനമായി കഴിഞ്ഞു. കാര്യം ഇത്രയും ദിവസം നമുക്ക് നല്ല തണുത്തൊരു അന്തരീക്ഷം നമ്മളുടെ ഒരു വിൻ്റർ സീസണിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചൂടുകാലമാണ്, ശരിക്കും വേനൽക്കാലത്തിൻ്റെ ആരംഭം. ഇപ്പം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം എന്തായിരിക്കും? അയ്യോ, ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്തൊരു വെയില, എന്തൊരു ചൂടാന്നൊക്കെ പറയുന്ന ഒരു ഒരു ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്, ഓരോ ദിവസവും. അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ, നമ്മൾ തണുത്ത ഭക്ഷണം കഴിക്കുന്നതിന് ശ്രമിക്കുക, കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ മാജിക് ഓവനിലും കുറേ ജ്യൂസ് ഐറ്റംസും ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അതൊന്നും അല്ല ചെയ്യുന്നത്. വളരെ നാടനായിട്ടുള്ളൊരു മത്സ്യവിഭവം ഇത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ദശക്കട്ടിയുള്ള മീൻ കൊണ്ട് തയ്യാറാക്കാം. നമ്മളിവിടെ അയക്കൂറ അഥവാ നെയ്മീൻ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊരു വറുത്തുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ മീൻ പൊടി വറുവൽ, അപ്പോൾ ഇത് വറുത്തെടുക്കുന്നതാണ്. പക്ഷെ കുറേ പൊടിയൊക്കെ ആയിട്ടൊരു പ്രത്യേകതരം മീൻ വറുവലാണ് നമ്മൾ ചെയ്യുന്നത്. മീൻ വറുവൽ പലതരം ഉണ്ട്. ഇത് വ്യത്യസ്തമായൊരു വറുത്ത മത്സ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദശക്കട്ടിയുള്ള മീൻ 1/2 കിലോ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, തരിതരിപ്പായി പൊടിച്ച അരിപ്പൊടി 1 കപ്പ്, മുളക് പൊടി വീണ്ടും വേണം 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 കപ്പ്. ഇനി മറ്റു ചേരുവകൾ. ഇഞ്ചി നീളത്തിൽ ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 10 എണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, തേങ്ങ ചുരുങ്ങിയത് 1/2 കപ്പ്, തരിതരിപ്പായി പൊടിച്ച അരിപ്പൊടി വീണ്ടും 1/2 കപ്പ്, മുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ മത്സ്യത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ നെയ്മീൻ അഥവാ അയക്കൂറ. പക്ഷേ ഇത് തന്നെ വേണം, നിർബന്ധമില്ല. ദശക്കട്ടിയുള്ള ഏതൊരു മീനും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് കുറച്ചൊരു മാറിനേഷൻ, കുറച്ച് മസാലയൊക്കെ പുരട്ടി അല്പസമയം മാറ്റി വയ്ക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ, ഇത് കുറച്ച് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിരിയൻ മുളക് പൊടി ആയിക്കോട്ടെ. കാര്യം ഇതിൽ മുളക് പൊടി നമ്മൾ 2-3 സ്റ്റേജസിൽ പല പല ഘട്ടങ്ങളിലായിട്ട് ഇതിൽ ചേർക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെന്താ വേണ്ടത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ മീനിൽ പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പ്, കൂടുതൽ വേണ്ട, ആവശ്യത്തിന് മതി. പിന്നെന്താ വേണ്ടത്, ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരച്ചത്, ജിഞ്ചർ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, അതുപോലെ വെളുത്തുള്ളി അരച്ചത്, ഗാർലിക് പേസ്റ്റ്, ഇതും 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് യോജിപ്പിക്കണം. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മീനിൻ്റെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണം, ഒരു മാറിനേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്, പുരട്ടണം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. എന്തായാലും മസാലയിൽ പൊതിഞ്ഞിങ്ങനെ ഇരിക്കട്ടെ. മീൻ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കും. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക്, കുറച്ച് പരന്നൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി, അരിപ്പൊടി എന്ന് പറയുമ്പോൾ കുറച്ച് തരിയുള്ള അരിപ്പൊടി, ഫൈൻലി പൗഡേർഡ് അല്ല, കുറച്ച് തരിതരിപ്പുള്ള തരിയോടുകൂടിയ അരിപ്പൊടിയാണ് വേണ്ടത്. അത് ഏതാണ്ട് 1 കപ്പോളം എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. നമ്മൾ ഈ മാറിനേറ്റഡ് ആയിരിക്കുന്ന മത്സ്യം ഓരോന്നോരോന്നായിട്ട് എടുത്തിങ്ങനെ റോൾ ചെയ്യാം, പൊതിഞ്ഞെടുക്കുക. ഒരു ഓരോന്നോരോരോ പീസസ് ആയിട്ട് എടുത്തിങ്ങനെ അതിലിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏതുതരം മീനിൽ വേണമെങ്കിലും ചെയ്യാം. ഇതൊരു മെത്തേഡ്. ഇതിങ്ങനെ ചതുര കഷ്ണങ്ങളായി മുറിച്ച് മത്സ്യം. ഇനി അതല്ല ഫില്ലെ പോലെ വെട്ടിയത്, ഖനം കുറച്ച് നീളത്തിന് അല്ലെങ്കിൽ എന്താ പറയുക, റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ മുറിക്കുകയാണെങ്കിൽ, ചതുരാകൃതിയിൽ നീളത്തിനിങ്ങനെ ഖനം കുറച്ച് മുറിക്കുകയാണെങ്കിലും ഓക്കെയാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ
ചെമ്പല്ലി പോലെയുള്ള മത്സ്യം, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല മൃദുത്വമുള്ള ഏതെങ്കിലും മത്സ്യമാണെങ്കിൽ മുഴുവനെ വരഞ്ഞ് വേണമെങ്കിലും ഈ രീതിയിൽ ചെയ്യാം. അതാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് വരഞ്ഞിട്ട് മസാല പുരട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ളൊരു കോട്ടിംഗ് കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക. അപ്പം നമ്മളെല്ലാ മീൻ്റെ പീസസും ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തു. അപ്പോൾ ശരിക്കും ഒരു കപ്പ് എടുത്ത് വെച്ചിരുന്നു, ഒരു കപ്പൊന്നും വേണ്ടി വന്നില്ല. കണ്ടല്ലോ എത്രയാണ് ഞാൻ ഉപയോഗിച്ചതെന്ന്. കൂടുതലുള്ളത് മാറ്റി വയ്ക്കാം. അടുത്ത പ്രാവശ്യം നമ്മൾ മീൻ ഇങ്ങനെ ഇതേപോലെ ചെയ്യുമ്പോൾ അന്നേരം ഉപയോഗിക്കാം. ചീത്തയൊന്നും ആകത്തില്ലല്ലോ. പൊടി ഓക്കെ, ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നു. ഇനി ഞാൻ എണ്ണ ചൂടാക്കാൻ വയ്ക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പം നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ആയിക്കോട്ടെ നമ്മളുടെ വറുക്കൽ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം, ഏകദേശം ഒരു കപ്പോളം എടുക്കുക നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ. കുറച്ചേറെ എണ്ണ ഒഴിച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അപ്പം എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടാം. കഷ്ണങ്ങളെല്ലാം തന്നെ നമ്മൾ എണ്ണയിലേക്ക് നിരത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഹാഫ് ഷാലോ ഫ്രൈ എന്ന് പറയാം. മുങ്ങി കിടക്കുന്നില്ലെങ്കിൽ ഏതാണ്ട് പകുതിയോളം മുങ്ങി കിടക്കുന്ന അത്രയും എണ്ണ വേണം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടുക. പിന്നെ സൈഡ്സൊക്കെ പോരാന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട്, ഒരു ബ്രൗണിഷ് കളർ, റെഡ് ബ്രൗൺ ആയിരിക്കും ഇത്, കാര്യം നല്ല റെഡ് കളറല്ലേ നമ്മളുടെ അതിൻ്റെ ഒരു കോട്ടിങ്ങും എല്ലാം കൂടി ചേർന്ന്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വറുത്ത് മാറ്റാം. എന്തായാലും ഇതൊന്ന് പാകാകട്ടെ, അത് കഴിഞ്ഞിട്ട് തിരിച്ചിടാം. അപ്പോൾ നമ്മളുടെ പീസസ് എല്ലാം പാകത്തിന് മൂത്തിട്ടുണ്ട്. ഞാൻ തിരിച്ച് ഒരു സൈഡും പാകത്തിന് മൂത്തപ്പോൾ ഇങ്ങനെ ഒരു മറ്റേ സൈഡിലേക്ക് മാറ്റിയിട്ടു. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കും. ഇത് എണ്ണയിൽ നിന്ന് മാറ്റി തുടങ്ങാം. നല്ല കരികരിപ്പായിട്ട് വറുത്ത് പോകും. വീണ് കിടക്കുന്ന പൊടിയും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാം. ഈ എണ്ണയിൽ നിന്നും പകുതിയോളം എണ്ണ മാറ്റണം. നമുക്ക് ഇത്ര എണ്ണ ആവശ്യമില്ല. നമ്മൾ വേറൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാൻ പോകണം. അതിലേക്ക് എണ്ണയിൽ നിന്നും തെളിച്ച് കുറച്ച് എണ്ണ മാറ്റാം. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. നമ്മൾ വീണ്ടും കുറച്ച് കരുതരപ്പായി പൊടിച്ച അരിപ്പൊടി അരക്കപ്പോളം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരിപ്പൊടി ബാക്കി വന്നല്ലോ, അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് അത് തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഞാനിപ്പോൾ രണ്ടാമത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. വീണ്ടും നമ്മളൊരു അരക്കപ്പ് കരുതരപ്പായി പൊടിച്ച അരിപ്പൊടിയും അതിനോടൊപ്പം നമ്മൾ അരക്കപ്പ് തേങ്ങാ ചിരകിയത്, ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കും. പക്ഷേ നമ്മൾ നേരത്തെ ഉള്ള പൊടി ഉപയോഗിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ അതിൽ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞു. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ ആക്ച്വലി മുളക് പൊടി ചേർക്കാൻ പാടില്ല, അത് അവസാനമാണ് ചേർക്കേണ്ടത്. അതുകൊണ്ട് ഫ്രഷായിട്ട് മാവ് എടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫിഷ് അല്ലെങ്കിൽ മീൻ പൊടി വറുവലിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി മറ്റൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ മീൻ വറുത്ത എണ്ണയിൽ നിന്നും ആവശ്യത്തിനുള്ള എണ്ണ ഇതിലേക്ക് മാറ്റാം. വറുത്ത എണ്ണയിൽ നിന്നും അതിൻ്റെ പൊടിയെല്ലാം മാറ്റി തെളിച്ചെടുക്കുന്ന എണ്ണ. അപ്പോൾ ഇതിലെന്തായാലും മീൻ വറുത്തതിൻ്റെ സ്വാദൊക്കെ ഇറങ്ങിയ എണ്ണയാണ്. എനിക്ക് എണ്ണ ഒന്നുകൂടി ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ചൂടോടുകൂടിയായിരുന്നെങ്കിൽ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം പെട്ടെന്ന് തന്നെ ആകും. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ, പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ, ഒരു വലിയ പച്ചമുളക് അല്ലെങ്കിൽ രണ്ട് ചെറുത്, പിന്നെന്താ ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം നീളത്തിലരിഞ്ഞത്, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന്
വഴറ്റി മൂപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് കഴിഞ്ഞാലേ നമ്മളുടെ മീൻ പൊടി വറവൽ കംപ്ലീറ്റ് ആയിട്ട് തീരുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് മൂത്ത് വരുന്നതിനുള്ള സമയം. ഇപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം പാകത്തിന് മൂത്ത് തുടങ്ങി വേണം. ആ എണ്ണ എന്താ പറയുക, മീൻ വറുത്ത എണ്ണയിലാണ് ഇതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇങ്ങനെ മൂത്ത് തുടങ്ങുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ടായി കഴിഞ്ഞു, നല്ല കരികരിപ്പായിട്ട് മൂത്ത് കഴിഞ്ഞു. കരിയേണ്ട ആവശ്യമില്ല ഈ ഒരു സ്റ്റേജിൽ. കരികരിപ്പായി വരുമ്പോൾ തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരിക്കൂട്ട് അതിനകത്തേക്ക് ഉപ്പും കൂടി ചേർത്ത് തിരുമ്മി വെച്ചതും കൂടി ചേർക്കും. ഇനി ഇതും കൂടി ഇട്ട് വറുക്ക്. ഇപ്പം നമ്മളുടെ തേങ്ങാക്കൂട്ടെല്ലാം നല്ല കരുതരിപ്പായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി, എല്ലാം കരുതരിപ്പായി കഴിഞ്ഞു. തേങ്ങയും എല്ലാം അരിപ്പൊടിയും എല്ലാം കരുതരിപ്പായി. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർത്തത്. നല്ല ചൂടായി കിടക്കുകയല്ലേ, വേറൊന്നും ചെയ്യല്ല. തീ ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞു. നല്ല കരുകരുപ്പുള്ള പൊടി പൊടിയും കൂടെ റെഡിയായി കഴിഞ്ഞു. നല്ല മീൻ വറുത്ത എണ്ണയിലാണിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ മീനിൻ്റെ സ്വാദ് ഇതിലും ഉണ്ട്. ഇനി നമുക്കത് മീനിൻ്റെ മുകളിലായിട്ടേക്ക്. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ പൊടിയും കൂടി ഇട്ട് സ്വാദിഷ്ടമായ മീൻ പൊടി വറുവൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുറേ പൊടികളോടുകൂടിയുള്ളൊരു ഫിഷ് ഡ്രൈ ഫ്രൈ. അപ്പോൾ എന്തായാലും ഇത് തയ്യാറാക്കാൻ പറ്റിയ കാര്യമാണ്, നല്ല രുചിയും മണവുമുള്ള കാര്യം തീർച്ചയായും.